ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സംതൃപ്തിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം, ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. പടച്ച തമ്പുരാൻ നമ്മളിൽ സംതൃപ്തിയുള്ളവനാകണം. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം, അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ തഖ്വയെപ്പറ്റി വസീയത്ത് ചെയ്യാറുണ്ട്. നിരന്തരമായിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. വളരെ ഗഹനമായിട്ടുള്ള ഒരു പദമാണ് തഖ്വ. ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുള്ള, നോമ്പ് നോൽക്കാൻ പറഞ്ഞത് തന്നെ തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആനിൽ തഖ്വയുമായി ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വഅ്ലമു, നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹ മഅൽ മുത്തഖീൻ, പടച്ച തമ്പുരാനുള്ളത് മുത്തഖീങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ തഖ്വ ആർജിച്ചെടുക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് തഖ്വ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നു, അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും വിരോധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുന്നു, ഇതിനെയാണ് തഖ്വ എന്ന് വളരെ ലളിതമായിട്ട് പറയുന്നത്. ഒന്നും കൂടി പറയാം, അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകന്റെ കൽപ്പനകളും വളരെ ഗൗരവത്തിൽ കണിശതയോടുകൂടി ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനെയും പ്രവാചകന്റെയും അള്ളാഹുവിൻ്റെയും വിരോധത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനെയുമാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ തഖ്വ എന്ന് പറയുന്നത്. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു ഈ തഖ്വയുള്ളവരോടൊപ്പമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പടച്ച തമ്പുരാൻ വിരോധിച്ച കാര്യങ്ങൾ വളരെ കണിശമായി നമ്മൾ പാലിക്കും. പലിശ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഇങ്ങനെ ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് തിന്മകൾ ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ കണിശമായിട്ട് നമ്മൾ പാലിക്കാറുണ്ട്. അതേസമയം അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില കൽപ്പനകളുണ്ട്, അത് അത്ര ഗൗരവം നമ്മൾ കാണിക്കാറില്ല. പറഞ്ഞു വരുന്നത് അള്ളാഹു വിട്ടുനിൽക്കണം എന്ന് പറയുന്നതിൽ വളരെ കണിശമായി നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ പാലിക്കണം എന്ന് റബ്ബ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ കണിശതകൾ നമ്മൾ പാലിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ വിലയിരുത്തിയാൽ കാണാൻ പറ്റും. ഇസ്ലാമിൽ രണ്ടും പ്രധാനമാണ്. തിന്മയിൽ നിന്ന് എത്ര കണ്ട് കണിശതയോടുകൂടി നമ്മൾ വിട്ടുനിൽക്കുന്നുണ്ടോ അത്ര തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. നരകവിശ്വാസികളും സ്വർഗവിശ്വാസികളും തമ്മിലുള്ള സംസാരം സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിൽ അവർ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ. നിങ്ങൾ ആയത്തൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, മാ സലകക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പെട്ടുപോയത്? അവർ പറയുന്ന മറുപടിയുണ്ട്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്അമുൽ മിസ്കീൻ, അനാഥകരായ അഗതികളായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകളായിരുന്നില്ല. അവർ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അവരെ ഞങ്ങൾ സഹായിക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് ഞാൻ ഉദ്ധരിച്ചത്, സ്വർഗവാസികൾ നരകവാസികൾ സ്വർഗവാസികളോട് പറയുന്നത് അള്ളാഹുവിന്റെ ചില കൽപ്പനകൾ ഞങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ്. ഇതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് അള്ളാഹു പറയുന്നത്, ലം നകു മിനൽ മുസല്ലീൻ, നിങ്ങൾ നമസ്കരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ അഗതികൾക്കും അനാഥകൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനകൾ ലംഘിച്ചത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റൊരു ഉദാഹരണം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇബ്ലീസിന്റെയും ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. ഈ ആവർത്തനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഗുണപാഠങ്ങളുണ്ട്.
ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലും തെറ്റ് സംഭവിച്ചു. വലാ തഖ്റബ ഹാദിഹി ശജറ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ആ മരത്തിലേക്ക് ആദമും ഹവ്വയും അടുക്കാൻ പാടില്ല, ആ മരത്തിലെ പഴവർഗ്ഗങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. വലാ തഖ്റബ ഹാദിഹി ശജറ, വിരോധമാണ്, ചെയ്യരുത്. ഇബ്ലീസിന്റെതോ ഇസ്ജുദു ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ആദമിന് നീ സുജൂദ് ചെയ്യണം. ഇസ്ജുദു ലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇവിടെയും കൽപ്പനയും വിരോധവും നമുക്ക് കാണാൻ കഴിയും. ഇബ്ലീസ് ചെയ്തത് കൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ്, ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് വിരോധം ലംഘിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, തഖ്വ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ വിരോധങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണിശമായിട്ട് പാലിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നത് ഒന്നിന് പ്രാധാന്യമുണ്ട് ഒന്നിന് പ്രാധാന്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഒരു പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പനകൾ വലിയ രീതിയിൽ അത്ര ഗൗരവം കാണിക്കാറില്ല, രണ്ടും ഒരുപോലെ പരിഗണിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരുപാട് കൽപ്പനകൾ, പ്രവാചകന്റെ ഒരുപാട് അധ്യാപനങ്ങൾ, ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചിലതൊക്കെ വളരെ നിസാരമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതിലൊന്നാണ് അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. ജാർ എന്നാണ് അതിന് അറബിയിൽ പറയാം, ചില്ലറക്കാര്യമല്ല. നമ്മളൊരു പക്ഷെ വളരെ ലളിതമായി വളരെ നിസാരമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, പക്ഷെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ ഗൗരവത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം, മാസാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യൂസീഹിം, എന്നോടിങ്ങനെ വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. മാസാല ജിബ്രീൽ യൂസീഹിം, ജിബ്രീൽ ഇങ്ങനെ വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. അൻജാരിഹി, അയൽവാസിയുടെ പ്രാധാന്യത്തെ പറ്റി, അവരുടെ ഗൗരവത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂൽ പറയാണ്, ഹത്താ വനൻതു അന്നഹു സയുവരിസഹു, അവർക്കിനി അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കവേ റസൂൽ പറയാണ്, ഹത്താ വനൻതു, ഞാൻ മനസ്സിലാക്കി, അന്നഹു സയുവരിസഹു, അവർക്ക് അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ. ആർക്കാണ് ഇസ്ലാമിൽ അനന്തരാവകാശം കൊടുക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും അടുത്തു നിൽക്കുന്ന കുടുംബക്കാർക്കാണ് അനന്തരാവകാശം കൊടുക്കേണ്ടത്. മരുമക്കൾക്ക് വരെ അനന്തരാവകാശം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ മക്കൾ പെൺമക്കളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നീട് ചില അലച്ചിലും വിളിച്ചിലും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാത്തിനേക്കാളും വലിയവൻ സ്ഥാനക്കുണ്ട്, ഏറ്റവും വലിയ പരിഗണന നമ്മൾ മരുമകനാണ് കൊടുക്കുന്നത്. അത്രത്തോളം നമ്മൾ മനസ്സിൽ പരിഗണിക്കുന്ന മരുമകന് പോലും ഇസ്ലാമിൽ അനന്തരാവകാശമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്ര അടുത്തു നിൽക്കുന്ന ബന്ധുക്കൾക്ക് മാത്രമാണ് ഇസ്ലാമിൽ അനന്തരാവകാശം ഉള്ളത്. അങ്ങനെ ഇരിക്കെ റസൂൽ പറയാണ്, അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അയൽവാസികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈമാനാണ് റസൂൽ ചേർത്ത് പറയാറുള്ളത്. ഈമാൻ ഇങ്ങനെ ചേർത്ത് പറയും, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും പരലോകത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫല്യുക്രിം ജാറഹു, അയൽവാസിയോട് ഏറ്റവും മാന്യതയോടുകൂടി പെരുമാറട്ടെ. പിന്നെയും കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും പരലോകത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പെരുമാറുന്നതിനെയാണ് പറയാം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പെരുമാറുന്നതിനെ, അതിനെയാണ് അറബിയിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾ വർത്തിക്കണം. പിന്നീട് റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാവുകയില്ല, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാവുകയില്ല, വല്ലാഹി ലാ യുഅ്മിൻ, റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലെ വിശ്വാസികളില്ലാത്തത്?
لا يأمن جاره ചില ആളുകളെ കൊണ്ട് പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്ന് പറഞ്ഞു ഒരു നിർഭയത്വം ഇല്ല അവനെ കൊണ്ട് വല്ലാത്ത പൊറുതിമുട്ടലാണ് അങ്ങനെയുള്ള വിശ്വാസിയാണെങ്കിൽ വല്ലാഹി ലാ യുഅ്മിൻ അവൻ വിശ്വാസിയല്ല ഇങ്ങനെ ഹദീസുകളൊക്കെ നോക്കിയാൽ മറ്റൊരു സന്ദർഭത്തിൽ കാണാം ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവന്റെ അയൽവാസി സത്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അയൽപക്ക ബന്ധം വളരെ കൃത്യതയോടുകൂടി കണിശതയോടുകൂടി നമ്മൾ പാലിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരിക്കൽ ഒരു മനുഷ്യനെ പറ്റിയിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലെ എന്ത് നല്ല മനുഷ്യനാണ് എന്ത് നല്ല മനുഷ്യനാണ് ആ സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുന്ന മൂന്നേ മൂന്ന് ചോദ്യമുണ്ട് അതിലൊന്ന് നീ അവന്റെ അയൽവാസിയാണോ നമസ്കാരത്തെ പറ്റിയോ സക്കാത്തിനെ പറ്റിയിട്ടോ നോമ്പിനെ പറ്റിയിട്ടോ ഒന്നല്ല റസൂൽ ചോദിക്കുന്നത് നീ അവന്റെ അയൽവാസിയാണോ ആള് പറഞ്ഞു അല്ല പിന്നെ എങ്ങനെയാണ് നിനക്ക് വിലയിരുത്താൻ കഴിയുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്കവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കണിശതയോടുകൂടി നമ്മൾ പാലിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് ഒരുപാട് വിള്ളലുകളുണ്ട് ബന്ധങ്ങൾ കുറവാണ് അയൽപക്കവുമായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നു ഈ അടുത്ത് വായിക്കപ്പെട്ട ഒരു കവിതയിൽ വളരെ സുന്ദരമായിട്ട് ഒരു കവി പറഞ്ഞു വെക്കുന്നുണ്ട് അയൽപക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതയാണ് നിന്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല നിന്റെ തൊടിയിലോ മുറ്റത്തോ എന്റെ കുട്ടികൾ ഒന്നും നശിപ്പിച്ചിട്ടില്ല തിരക്കിയിട്ടില്ല നിന്റെ വിശ്വാസത്തെ പറ്റി ചോദിച്ചിട്ടില്ല ഞാൻ നിന്റെ മതത്തെ പറ്റി അടുപ്പരിയാത്ത ദിനങ്ങളിൽ വിശന്നിട്ടും നിന്നോട് ഞാൻ കടം ചോദിച്ചിട്ടില്ല എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട അയൽക്കാര നമ്മുടെ വീടുകൾക്കിടയിൽ പരസ്പരം കാണാത്ത വിധം എന്തിനാൾ ഇങ്ങനെയൊരെണ്ണം നീ കെട്ടിപ്പൊക്കിയത് എന്ന് കവി വളരെ സുന്ദരമായിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല നിന്നെ ഞാൻ ആക്രമിച്ചിട്ടില്ലല്ലോ നിന്റെ തൊടിയിലോ മുറ്റത്തോ വന്ന് എന്റെ കുട്ടികൾ ഒന്നും നശിപ്പിച്ചിട്ടില്ലല്ലോ ചോദ്യം ചെയ്തിട്ടില്ല നിന്റെ വിശ്വാസത്തെ തിരക്കിയിട്ടില്ല നിന്റെ മതത്തെ അടുപ്പരിയാത്ത ദിനങ്ങളിൽ വിശപ്പിനെ തന്നെ വാരുത്തുന്ന സന്ദർഭത്തിൽ നിന്നോട് ഞാൻ കടം ചോദിച്ചിട്ടില്ലല്ലോ എന്നിട്ടും എന്റെ പ്രിയ കൂട്ടുകാര എന്നിട്ടും എന്റെ പ്രിയ അയൽക്കാരെ എന്തിനാണ് നീ മതിലുകൾ ഇങ്ങനെ കെട്ടിപ്പൂക്കുന്നത് എന്ന് വളരെ സുന്ദരമായിട്ട് ചോദിക്കുന്നുണ്ട് അതിർത്തി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടല്ല ഈ കവിത പരസ്പരമുള്ള ബന്ധങ്ങളാണ് ആരാണ് എന്റെ അയൽക്കാരൻ എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയോടുള്ള ബാധ്യതകളെ പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട് 11 കാര്യങ്ങൾ എണ്ണി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അംർ ബിനു ഷുഹൈബ് എന്ന് പറയുന്ന സഹാബി റസൂലിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ അയൽവാസിയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് റസൂല് പറയാണ് അയൽവാസിയോടുള്ള ബാധ്യതകൾ നിനക്കറിയണമോ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിന്നോടൊരു സഹായം ചോദിച്ചാൽ ആ സഹായം നീ നിറവേറ്റു കൊടുക്കണം പണ്ടൊക്കെ നമുക്കറിയാം വീട്ടിൽ പെട്ടെന്നൊരു ഒരാൾ വിരുന്നിന് വന്നാൽ നമ്മൾ ഓടുക അപ്പുറത്തെ വീട്ടിലേക്കാണ് ഒരിത്തിരി പഞ്ചസാര തരുമോ അല്ലെങ്കിൽ ഭക്ഷണം വെക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് മുളക് പൊടിയില്ല അല്ലെങ്കിൽ വേപ്പിലയില്ല എന്തോ ഒന്ന് കുറവ് നമ്മൾ നേരെ പോകും കുറച്ച് വേപ്പില തരുമോ കുറച്ച് പഞ്ചസാര തരുമോ അങ്ങനെ പിന്നീട് നമ്മൾ വാങ്ങിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് ഇന്ന് ആ ശീലുണ്ടോ ഞാൻ പറയുന്നത് ഇത് ചോദിക്കാത്തത് ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണോ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഹൃദ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തകിടുപൊടിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയയിലാണ് ബന്ധം തൊട്ടപ്പുറമുള്ള ഒരാളോട് നമുക്ക് ബന്ധില്ല ഗൾഫിലും അമേരിക്കയിലും മറ്റിതര സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളോടൊക്കെ വലിയ ബന്ധമാണ് എപ്പോഴും ചാറ്റിങ്ങിലാണ് എപ്പോഴും സംസാരത്തിലാണ് അത് വേണം എന്നതോടൊപ്പം തന്നെ ഓൺലൈനിൽ എന്നതോടൊപ്പം ഓഫ്ലൈനിലുള്ള നമ്മളുടെ ബന്ധത്തിന്റെ ദൃഢത എന്ത്
നമ്മുടെ അയൽക്കാരനോടുള്ള നമ്മളുടെ ബന്ധം എന്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. റസൂൽ പറയണേ ഇനിസ്തആനബിക അൻത, നിന്നോടൊരു ചെറിയ സഹായം ചോദിച്ചാൽ നീ അത് കൊടുക്കണം. രണ്ടാമത്തേത് വഇനിസ്തഖർലക അഖറൗത, ചെറിയ വായ്പൊക്കെ ചോദിച്ചാൽ കൊടുക്കണം. ഇന്ന് അയൽവാസികൾ തമ്മിൽ കടം വാങ്ങൽ വളരെ കുറവാണ്. വെട്ടിപ്പലിശയും മൈക്രോയും തുടങ്ങി 100 രൂപക്കും 500 രൂപക്കുമൊക്കെ വേണ്ടി വലിയ വലിയ പലിശ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. 50 രൂപയുണ്ടോ, 200 രൂപയുണ്ടോ, 500 രൂപയുണ്ടോ, മറ്റന്നാൾ തരാം. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ഇടിവ് വന്നിട്ടുണ്ടോ എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ പരിശോധിക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് ഇത് അയൽവാസിയോടുള്ള ബന്ധത്തിന്റെ ബാധ്യതയുടെ അടിത്തറയായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തേത് പറഞ്ഞു വഇൻ മരില ഉത്ത, ഒരാൾക്ക് രോഗം ബാധിച്ചാൽ നീ അവനെ സന്ദർശിക്കണം. ഇന്ന് നമ്മൾ പലതും ഗൾഫിൽ നിന്ന് പല ആളുകളൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത് നിന്റെ അയൽവാസി രോഗിയാണല്ലോ, നിന്റെ ഇന്നാലിന്റെ സ്ഥലത്തുള്ള ആളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ. അങ്ങനൊക്കെ ഉണ്ടല്ലോ, പല ആളുകൾ പറയുമ്പോഴാണ് തൊട്ടുകിടക്കുന്ന ആൾക്ക് സുഖില്ല, വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നത്. റസൂൽ പറയുന്നത് നിങ്ങൾ അങ്ങനെ സന്ദർശിക്കണം. വഇൻ മരില ഉത്ത ഉത്തഹു, ഒരാൾക്ക് രോഗം ബാധിച്ചാൽ, നിന്റെ അയൽവാസിക്ക് രോഗം വന്നാൽ നീ അവനെ സന്ദർശിക്കണം. വഇൻ ഇഫ്തഖറ ഉത്ത അലൈഹി, അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ, ചിലപ്പോൾ നിർവഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അവിടെ പോകണം, അവരുടെ വിശേഷങ്ങൾ അറിയണം, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ നാട് വലിയ മെച്ചാണ്. ഒരാൾക്കൊരു പ്രയാസമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളുടെ വലിയ ശത്രുവൊക്കെ ഇരിക്കും, വലിയ വിരോധങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും, പക്ഷെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ ചേർത്ത് നിർത്തും. ഇതിൽ നമ്മുടെ നാട് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ആ ഒരു ഗുണം നമ്മളിലുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വഇൻ മാത ഇത്തബഅത ജനാസ, ഒരാൾ മരിച്ചാൽ, നിന്റെ അയൽവാസി മരിച്ചാൽ നീ ജനാസ പിന്തുടരണം. ഇത്തിബാഉ ജനാസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പൊതുവെ മയ്യത്തൊക്കെ കണ്ടിട്ടാണ് വരാറുള്ളത്. മയ്യത്ത് കാണുന്നതിന്റെ ഫിഖ് ഇസ്ലാമിലില്ല. മയ്യത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് പോരും, ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. ഇത്തിബാഉ ജനാസ, ജനാസയെ നിങ്ങൾ അനുഗമിക്കണം, ആ ജനാസക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. അതിനൊക്കെ വലിയ മലയോളം പ്രതിഫലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരാളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഒരു മയ്യത്തിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മം ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കലാണ്. പോയി കാണുന്നതിന് പകരം ആ മയ്യത്തിന്റെ ജനാസ നമസ്കാരത്തിൽ നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആഇബായിട്ട് നമുക്ക് നമസ്കരിക്കാം. ഷാഫി മദ്ഹബിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. മയ്യത്തില്ലാതെയും ആ മയ്യത്തിന് വേണ്ടി നമുക്ക് നമസ്കരിക്കാൻ കഴിയണം. ഈ ഒരു ശീലം നമ്മളിൽ ഉണ്ടാകണം. എത്രയോ മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമസ്കരിക്കാതെ പോന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കാണുന്നതിനേക്കാൾ ഇസ്ലാമിൽ പ്രബലം മയ്യത്തിനെ ഇത്തിബാ ചെയ്യലാണ്, ആ മയ്യത്തിനെ ജനാസ നമസ്കരിക്കലാണ് എന്ന് വളരെ സുന്ദരമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയൽക്കാരൻ എന്നുള്ള നിലയിൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സുന്ദരമായിട്ട് പറയുന്നത്. പിന്നീട് റസൂൽ പറഞ്ഞു വഇൻ അസാബഉ ഖൈറുൻ ഹന്നഅതഹു, ഒരു നന്മയുണ്ടായി, ഒരു സന്തോഷമുണ്ടായി, നിങ്ങൾ പ്രശംസിക്കണം, നിങ്ങൾ ആശീർവദിക്കണം. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഒരാൾക്കൊരു വളർച്ചയുണ്ടായാൽ, ജോലിയിൽ പ്രമോഷൻ കിട്ടി, അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി, എന്റെ മോന് കിട്ടിയില്ലല്ലോ, അങ്ങനെ മനസ്സിൽ ഒരു അസൂയയുടെ ചിന്തയുണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, അവൻ വീട് വെച്ചു, പിന്നെ വല്ലാത്ത വെറുപ്പാണ്. അല്ലെങ്കിൽ അവൻ കാറ് വാങ്ങിച്ചു, അവര് സ്വർണം വാങ്ങിച്ചു, ഇന്ന ഇന്ന വിഭവങ്ങളും സന്തോഷങ്ങളും ജോലിയും ഒക്കെ ഉണ്ടായി. നമുക്ക് വെറുപ്പല്ല ഉണ്ടാകേണ്ടത്, സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. അവരെ നമ്മൾ പ്രശംസിക്കണം എന്ന് വളരെ സുന്ദരമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ മനസ്സെങ്ങനെയാണ്? നമ്മുടെ അയൽക്കാരന്, നമ്മുടെ സുഹൃത്തിന്,
നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് ഒരു സന്തോഷമുണ്ടായാൽ നമ്മൾ അതുപോലെ സന്തോഷിക്കാറാണോ? എനിക്കും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള അസൂയയിൽ നിരാശയിൽ നമ്മൾ ചടച്ചിരിക്കാറാണോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. വിശ്വാസിയുടെ നിലപാടായിട്ട് റസൂൽ പറയുന്നത് ഹന്നഅതഹു, അവനെ പ്രശംസിക്കും അവനെ ആശംസിക്കും എന്നാണ് റസൂൽ പറയുന്നത്. വഇൻ അസാബതുഹു മുസീബതുൻ അസ്സൈത, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അവരോടൊപ്പം നമ്മൾ ഉണ്ടാകണം, അവരെ തലോടണം, അവരെ ആശ്വസിപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇതൊക്കെ ദീനിന്റെ, ഇസ്ലാമിന്റെ വളരെ ഗൗരവത്തിൽ ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന അധ്യാപനങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. പിന്നീട് റസൂൽ പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കണം. വഇദാ ഇസ്തറയിത, നീ വാങ്ങുകയാണ്, ഫാക്കിഹത്തൻ, ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്നാണ് അർത്ഥം. വളരെ ചെറുത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇസ്ലാം ഉപമിക്കാറുള്ളത്. വഇദാ ഇസ്തറയിത ഫാക്കിഹത്തൻ ഫഅഹ്ദിലഹു, എന്തെങ്കിലും ഒരു വിഭവം വാങ്ങിച്ചാൽ നീ എന്ത് ചെയ്യണം? നിന്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അവർക്കും കൊടുക്കണം. ഫഇല്ലം തഫ്അൽ, ഇനി കൊടുക്കാൻ കഴിഞ്ഞില്ല, വളരെ കുറച്ചേ ഉള്ളൂ, കൊടുക്കാൻ കഴിയാത്ത വസ്തുക്കളാണ് അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ് എങ്കിൽ, ഫഅദ്ഖിൽഹാ സിറൻ, വളരെ രഹസ്യമായിട്ട് നീ വാങ്ങണം. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അല്ലല്ലോ. നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്വർണം വാങ്ങിച്ചാൽ അവൻ കാണണം, അവൻ മോഹിക്കണം, അവൻ ആഗ്രഹിക്കണം, അവൻ വാങ്ങാൻ കഴിയാത്തതിൽ പ്രയാസപ്പെടണം. ഇതിനു വേണ്ടിയിട്ടാണ് പലതും നമ്മൾ വാങ്ങണത്. വീട് തന്നെ പണിയുന്നതും വീട്ടിലേക്കുള്ള പല ഫർണിച്ചറുകളും വാങ്ങുന്നതും ഇന്നവനൊക്കെ കാണണം, അവരൊക്കെ കണ്ടിട്ട് വാങ്ങാൻ കഴിയാത്തതിൽ വിഷമങ്ങൾ കൊള്ളണം, ഞങ്ങളെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇസ്ലാം പറയുന്നത് നിങ്ങൾ നോക്കണം, അങ്ങനെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇങ്ങനെ രഹസ്യമായിട്ട് വരാൻ പറയാനുള്ള കാരണം എന്താണ്? ഫഇല്ലം തഫ്അൽ ഫഅദ്ഖിൽഹാ സിറൻ, രഹസ്യമായിട്ട് വരാൻ പറയാനുള്ള കാരണം അവർ പ്രയാസപ്പെടാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അത് കണ്ടിട്ട് അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം പറയുന്നത്, രഹസ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. വലാ യഖ്റുജു ബിഹാ വലദുക ലിയഈല ബിഹി വലദ, ഇനി കുട്ടികൾക്ക് വല്ല കളിപ്പാട്ടമാണ്, കുട്ടികൾക്ക് വല്ല വസ്ത്രങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിലോ അപ്പുറത്തെ കുട്ടി കണ്ടാൽ അവന് പ്രയാസം ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ ടോയ്സ് ഒക്കെ വാങ്ങാറുണ്ട്, പലതരത്തിലുള്ള ഗെയിമുകൾ വാങ്ങാറുണ്ട്, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്. അതൊക്കെ വാങ്ങുമ്പോൾ എൻ്റെ അയൽവാസിയിൽ എൻ്റെ അയൽപക്കത്തും ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി കണ്ടാൽ ഇതിനു വേണ്ടി കരയും, അവൻ്റെ ഉപ്പാക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ള വകുപ്പില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളുടെ വീടിന്റെ അകത്ത് വെച്ച് കുട്ടിയെ കളിപ്പിക്കണം, വളരെ സുന്ദരമായി ഒരാളുടെ വേദന വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്? നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാകണം, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയാകരുത് എന്ന് വളരെ ഗൗരവത്തിൽ ഇസ്ലാം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ള വാചകത്തിൽ റസൂൽ പറയാണ്, നിങ്ങളൊരു വീട് വെക്കുകയാണ്, നിങ്ങളൊരു വീടുണ്ടാക്കി, നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, ആ വീട് കൊണ്ട് അയൽവാസികൾ പ്രയാസപ്പെടാൻ പാടില്ല, അവരുടെ വീടുകളിലേക്ക് ലൈറ്റ് കടക്കാത്ത വായു കടക്കാത്ത അന്തരീക്ഷത്തിലാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ പണിയരുത്. അവരോട് സംസാരിച്ചതിന് ശേഷം, അവരോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം സംതൃപ്തിയോടുകൂടി നിങ്ങൾ വീട് പണിയണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നുണ്ട് അവർക്ക് നിങ്ങളുടേതായിരിക്കാം, പക്ഷെ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കണം എന്നൊക്കെ വളരെ സുന്ദരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൊക്കെ കാണാം. ഞാൻ പറയുന്നത് നമ്മളുടെ നിലപാട് എങ്ങനെയാണ്? നമ്മൾ വീട് പണിയുമ്പോൾ ആ വീട് പണിയുന്നതിലൂടെ ഒരാൾക്കും പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എത്ര സുന്ദരമായിട്ടുള്ള ദർശനം! ഇനി നിങ്ങൾ വീട് വിൽക്കുകയാണ്, വിറ്റുപോകുന്നതിന്റെ മുന്നേ നിങ്ങളുടെ അയൽവാസിയോട് ചോദിക്കണം, ഞാൻ വിൽക്കാൻ പോവാണ്, ഈ വീട് വേണോ എന്നതിന് ശേഷമായിരിക്കണം മറ്റുള്ള ആളുകളോട് നിങ്ങൾ കൺസൾട്ട് ചെയ്യാനെന്നാണ്. പല ആളുകളുടെയും മനസ്സിൽ അങ്ങനെ അവൻ വാങ്ങിച്ചിട്ട് സുഖിക്കേണ്ടതില്ല, വേറെ പല ആളുകൾക്കും കൊടുക്കാം,
ഇങ്ങനെ അയൽവാസി പോലും അറിയാതെ സ്വന്തം പ്രോപ്പർട്ടി വിറ്റുപോകുന്ന ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചാൽ കാണാൻ പറ്റും. ഇസ്ലാമികമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്, അതിലും ഇസ്ലാമിന്റെ നിലപാടുണ്ട് എന്ന് വളരെ സുന്ദരമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് അവസാനിപ്പിച്ചുകൊണ്ട് റസൂൽ പറയുന്നത് വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു ആണ് സത്യം, ലാ യബ്ലുഉ ഹഖൽ ജാരി ഇല്ലാ മൻ റഹിമഹുല്ലാ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാത്തവന് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാത്തവന് ഇങ്ങനൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയില്ല എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന്റെ അടിമകളോട് കാരുണ്യം കാണിക്കാത്തവരോട് പടച്ചം പുരാൻ കാരുണ്യം കാണിക്കുകയില്ല. അയൽവാസിയോടുള്ള ബന്ധത്തെ പറ്റി ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നിലപാട് എങ്ങനെയാണ്, നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്ലാമിലെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളുമുണ്ട്, അള്ളാഹുവിന്റെ നിരോധങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ നിരോധങ്ങളിൽ വളരെ ഗൗരവത്തിൽ വളരെ ജാഗ്രതയോടുകൂടി വളരെ കണിശമായിട്ട് നമ്മൾ പാലിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ആ അർത്ഥത്തിൽ നമ്മൾ പാലിക്കാറില്ല എന്ന് നമ്മൾ വിചാരണ നടത്തുമ്പോൾ, നമ്മൾ ഇഹ്തിസാബ് നടത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ വിരോധങ്ങളും ജീവിതത്തിൽ കണിശമായി പാലിക്കുന്ന പടച്ചമ്പുരാന്റെ അടിയാറുകളായി ജീവിക്കുവാൻ നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ.